പാലാ മുത്തോലി പഞ്ചായത്തിലെ 6-ാം വാർഡ് കടപ്പാട്ടൂരിൽ കടപ്പാട്ടൂർ 12-ാം മൈൽ ബൈപ്പാസിൽ വീണ്ടും സാമൂഹിക വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളി. കഴിഞ്ഞയാഴ്ച കക്കൂസ് മാലിന്യം നിക്ഷേപിക്കാനെത്തിയവരെ പുറകെ പോയി പിടിച്ച പോലീസിൽ ഏൽപ്പിക്കുകയും അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ വിവിധ സ്ഥലങ്ങളിൽ പഞ്ചായത്ത് ക്യാമറയും സ്ഥാപിച്ചിരുന്നു. മാലിന്യം തള്ളിയവരെ ക്യാമറയിൽ നോക്കി പിടികൂടാൻ സാധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ മാലിന്യം തള്ളിയവരെ പിടികൂടിയിട്ടുള്ളതായി പ്രസിഡന്റ് രഞ്ജിത് ജി മീനാഭവൻ പറഞ്ഞു. പുത്തോലി ഗ്രാമപഞ്ചായത്തിലെ കടപ്പാട്ടൂർ വാർഡ് 6-ാം വാർഡാണ് ഇത്. ഇത് കൊട്ടാരമറ്റം കടപ്പാട്ടൂർ ബൈപ്പാസ് 12-ാം മൈൽ പോകുന്ന ബൈപ്പാസ് ആണ്. ധാരാളം വണ്ടികളും അതുപോലെ കാൽനട യാത്രക്കാരും അതുപോലെ നടക്കുന്ന ആളുകളും ഒക്കെ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നതാണ്. നിരന്തരം കക്കൂസ് മാലിന്യം വേസ്റ്റുകളൊക്കെ തള്ളി ഈ വഴി വിജനമായി കിടക്കുന്ന കുറച്ച് ഭാഗമുണ്ട്. അത് നിരന്തരം വേസ്റ്റുകൾ ഇന്നലെയും കൊണ്ട് വേസ്റ്റുകൾ, ഇതിനു മുമ്പ് വേസ്റ്റ് തള്ളിയ ഒരു വാഹനം ഇവിടുത്തെ നാട്ടുകാർ പുറകെ പോയി ചേസ് ചെയ്ത് പിടിക്കുകയും അവരെ 14 ദിവസം റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഒക്ടോബർ 2-ാം തീയതി അല്ലേ, ഒക്ടോബർ 2-ാം തീയതി പ്രദേശം മുഴുവൻ വൃത്തിയാക്കി വളരെ മനോഹരമാക്കി വേസ്റ്റുകൾ മുഴുവൻ മാറ്റി ക്യാമറ സ്ഥാപിച്ച് കഴിഞ്ഞപ്പോഴും ഇന്നലെ വീണ്ടും മാലിന്യം കക്കൂസ് മാലിന്യം ഇവിടെ കൊണ്ട് തള്ളിയുണ്ടായി. എന്തായാലും അത് ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പിടിക്കാൻ സാധിക്കും. ബൈപ്പാസിലെ മാലിന്യ നിക്ഷേപം ഒഴിവാക്കാനായി ഇരുവശങ്ങളിലും സൗന്ദര്യവൽക്കരണം നടത്തി ചെടികൾ നട്ടുപിടിപ്പിച്ച് മനോഹരമാക്കാൻ കഴിഞ്ഞ ഗാന്ധിജയന്തി ദിനത്തിൽ ആരംഭിച്ചിരുന്നു. ഇതിനിടയിലാണ് സമീപത്ത് തന്നെ കക്കൂസ് മാലിന്യം വീണ്ടും തള്ളിയത്. മാലിന്യം നിക്ഷേപിക്കുന്നത് ഒഴിവാക്കാനും ബൈപ്പാസ് വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഐ4A ന്യൂസ് പാലാ.